What's in a while daily life? June 5. രക്തസാക്ഷിയായ വിശുദ്ധ ബോണിഫസ് മിത്രൻ. ജർമ്മനിയുടെ അപ്പസ്തോലികനായി അറിയപ്പെടുന്ന മിത്രനാണ് വിശുദ്ധ ബോണിഫസ്. വിശുദ്ധ ബോണിഫസ് ഇംഗ്ലണ്ടിൽ ഡെവോൺഷെയറിൽ 680 ജനിച്ചു. വിൻഫ്രെഡ് എന്നായിരുന്നു ജ്ഞാനസ്നാന നാമം. പരിശുദ്ധരായി സന്യാസികളുമായുള്ള ഇടപഴക്കം വിൻഫ്രെഡിനെ ആ വഴിക്ക് തിരിച്ചു. 30-ാമത്തെ വയസ്സിൽ പുരോഹിതനായ വിൻഫ്രെഡ് ആദ്യം ഫീസ്ലൻഡിലും പിന്നീട് ജർമ്മനിയിലും സുവിശേഷ പ്രചാരണത്തിൽ ഏർപ്പെട്ടു. നിരവധി പേരെ ക്രിസ്തുവിന്റെ അനുയായികളാക്കി മാറ്റി. വിൻഫ്രെഡിന്റെ വിജയത്തിൽ സന്തുഷ്ടനായ മാർപ്പാപ്പ 723 അദ്ദേഹത്തെ മെത്രാനായി അഭിഷേചിക്കുകയും പേര് ബോണിഫസ് എന്ന് മാറ്റുകയും ചെയ്തു. ബിഷപ്പ് ഹെസ്സയിലേക്ക് തിരിച്ചുവന്ന് ജൂപ്പിറ്ററിന് പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ഓക്കുതടി വെട്ടിപ്പൊളിച്ച് ആ മരം കൊണ്ട് ഒരു പള്ളി പണിയിച്ചു. ഇംഗ്ലണ്ടിൽ നിന്ന് കുറെ വൈദികരെ കൂടി വരുത്തി ബോണിഫസ് തന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി. ജർമ്മനിയുടെ പല ഭാഗങ്ങളിലും ബോണിഫസ് ക്രൈസ്തവ ദേവാലയങ്ങൾ നിർമ്മിച്ചു. എല്ലാവരും അദ്ദേഹത്തെ വിശുദ്ധനെ പോലെയാണ് കരുതിയിരുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നും കുറെ വൈദികരെ കൂടി വരുത്തി മിഷൻ പ്രവർത്തനങ്ങൾ അദ്ദേഹം ത്വരിതപ്പെടുത്തി. അനന്തരം തീക്ഷ്ണതയുള്ള കുറെ കൂട്ടുകാരോടുകൂടി കിഴക്കൻ ഫ്രീസ്ലൻഡിന്റെ ഉത്തരഭാഗങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പോകുകയും അനേകരെ അവിടെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്തു. പെന്തക്കുസ്തായുടെ തലേ ദിവസം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനം നൽകാൻ ഒരു കൂടാരത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അവിശ്വാസികൾ ആയുധധാരികളായി ബോണിഫസിനെയും കൂട്ടരെയും വധിക്കാൻ വന്നു. ബോണിഫസിന്റെ ഭൃത്യന്മാർ അവരെ എതിർക്കാൻ വട്ടം കൂടിയെങ്കിലും മരണത്തെ പ്രസന്നമായി കാത്തിരിക്കാൻ അദ്ദേഹം അവരെ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ ബോണിഫസിനെയും കൂടെയുണ്ടായിരുന്ന സന്യാസികളും വൈദികരുമടക്കം 52 പേരെ വധിച്ചു. 755 ജൂൺ 5 തീയതിയാണ് ഈ രക്തസാക്ഷിത്വം. ഈ വിശുദ്ധന്റെ ജീവിതം നമുക്ക് അന്വർത്ഥമാക്കി തരുന്ന തിരുവചനം ഇതാണ്: നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16:15 വാക്യം. വിചിന്തരം: കയ്പും കഷ്ടതയും നിറഞ്ഞ ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി നമുക്ക് സമരം ചെയ്യാം. സൂക്ഷ്മമുള്ള ഉത്സാഹശീലമുള്ള സമ്പന്നരും ദരിദ്രരുമായ എല്ലാ തരക്കാരോടും എല്ലാ പ്രായക്കാരോടും സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കുന്ന ഇടയന്മാരാകാം. നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ പ്രഘോഷണത്തിലൂടെ തന്റെ ജീവിതം ഈശോയ്ക്ക് സമർപ്പിച്ച വിശുദ്ധനെ പോലെ ഞങ്ങളിലും ദൈവവചനത്തോടുള്ള ആഗ്രഹം വളർത്തണമേ. ആമീൻ.